ഹലോ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വ്ളോഗോ മേക്കപ്പോ അല്ലെങ്കിൽ ഫേസ് പാക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുറച്ച് ഫാഷൻ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന തരം ഡ്രസ് കളേഴ്സ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ പറയാറുണ്ട് അയ്യോ അവർക്ക് ഈ കളർ ഒട്ടും ചേരുന്നില്ല കേട്ടോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് അവരുടെ സ്കിൻ ടോണിന് ചേരുന്ന തരം കളറ് അവർ യൂസ് ചെയ്യാഞ്ഞിട്ടാണ് അങ്ങനെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്കിൻ ടോണിനനുസരിച്ച് നമ്മൾ കളേഴ്സ് അതുപോലെയുള്ള കളർ ചേരുന്ന തരം കളർ ഡ്രസ്സസൊക്കെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ അത് എന്തൊക്കെയാണ് ആ കളേഴ്സ്, എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടോൺ കണ്ടുപിടിക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് നമ്മുടെ സ്കിൻ ടോൺ എന്താണെന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ മൊത്തം മൂന്ന് തരം സ്കിൻ ടോൺ ഉണ്ട്. ഒന്ന് വാം, ഒന്ന് കൂൾ, പിന്നെ അടുത്തത് ന്യൂട്രൽ സ്കിൻ ടോൺ. അപ്പോൾ ഈ നമ്മുടെ ഈ സ്കിൻ ടോൺ കണ്ടുപിടിക്കാനായിട്ട് രണ്ട് ടെസ്റ്റ് ഉണ്ട്. വളരെ വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ടെസ്റ്റാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ സ്കിൻ ടോൺ കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് പേപ്പറാണ്. അപ്പോൾ ഒരു വൈറ്റ് പേപ്പർ നമ്മൾ നമ്മുടെ സ്കിൻ, അതായത് മുഖത്തോട് ചേർത്ത് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ഈ പേപ്പർ നമ്മൾ ഇതുപോലെ മുഖത്തോട് ചേർത്ത് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നും സ്കിൻ കളറും ഈ ഒരു പേപ്പറും തമ്മിലുള്ള ആ ഒരു ഇത് നോക്കുമ്പോൾ നമ്മുടെ സ്കിൻ കളറ് ഒരു യെല്ലോയിഷ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ വാം സ്കിൻ ടോൺ ആണെന്ന് അർത്ഥം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. അതെ, എനിക്കൊരു ചെറുതായിട്ടൊരു ഒരു യെല്ലോയിഷ് ഫീലാണ് എനിക്ക് വരുന്നത് നോക്കുമ്പോൾ. അപ്പോൾ എൻ്റെ സ്കിൻ ടോൺ വാം സ്കിൻ ടോൺ ആണ്. അപ്പോൾ ചിലർക്ക് അത് വെച്ച് നോക്കുമ്പോൾ ഒരു പിങ്ക് പിങ്കിഷ് അങ്ങനത്തെ ഒരു കളറ് തോന്നുകയാണെങ്കിൽ അവർ കൂൾ സ്കിൻ ടോണിൽ, ആ ഒരു സ്കിൻ ടോണിൽ വരുന്ന ആൾക്കാരാണ്. ഇനി ഒരു ഗ്രേ കളർ അല്ലെങ്കിൽ ഒരു ആഷ് കളറാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ അത് ന്യൂട്രൽ സ്കിൻ ടോൺ ആണ്. ഇനി സ്കിൻ ടോൺ കണ്ടുപിടിക്കാനുള്ള രണ്ടാമതൊരു ടെസ്റ്റ് ഒരു എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൻ്റെ ഈ ഭാഗം നാച്ചുറൽ സൺലൈറ്റിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഈ ഭാഗത്ത് നമ്മുടെ വെയിൻസ് കാണാൻ പറ്റും. അപ്പോൾ നാച്ചുറൽ സൺലൈറ്റിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിൻസ് ഒരു ഗ്രീൻ കളറായിട്ട് ആണ് നമുക്ക് കാണാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ വാം സ്കിൻ ടോൺ ആണ്. ഇനി ഗ്രീനിന് പകരം ഒരു ബ്ലൂയിഷ് കളറിലാണ് ഉള്ളതെങ്കിൽ അത് കൂൾ സ്കിൻ ടോൺ ആണ്. ഇനി നമ്മുടെ വെയിൻസ് ബ്ലൂ ആണോ ഗ്രീൻ ആണോ ഒരു അങ്ങനെ ഒരു ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് ന്യൂട്രൽ സ്കിൻ ടോൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കിൻ ടോൺ എന്താണെന്നുള്ളത്. ഇനി ഈ ഓരോരോ സ്കിൻ ടോണിന് ചേരുന്ന കളേഴ്സ് എന്തൊക്കെയാണ്, അപ്പോൾ ആ കളേഴ്സിൽ ഡ്രസ്സസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ചേരും. അപ്പോൾ അത് ഏതൊക്കെയാണ് കളേഴ്സ് നമുക്ക് നോക്കാം. ഇനി വാം സ്കിൻ ടോണിന് ചേരുന്ന, വാം സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് ചേരുന്ന തരം ഡ്രസ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതാ നോക്കിക്കഴിഞ്ഞാൽ ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ, ഗ്രീനിൽ കുറേ ഷെയ്ഡ്സ് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ, അതേപോലെ തന്നെ ഓറഞ്ച്, റെഡ്, പിന്നെ ഷെയ്ഡ്സ് ഓഫ് പേർപ്പിൾ, ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ, ബ്ലാക്ക്, പിന്നെ ഈ കോറൽ കളർ, ഇതിൽ എല്ലാം വരുന്ന ഷെയ്ഡ്സ് ഉള്ള കളേഴ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വാം സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് നന്നായിട്ട് ചേരും. ഇപ്പോൾ സൈഡിൽ ഞാൻ ഇതിൻ്റെ ആ കളേഴ്സിൻ്റെ ആ ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. പ്രത്യേകിച്ചും വാം സ്കിൻ ടോണുള്ള ആൾക്കാർ റെഡ് കളർ അടിപൊളിയായിട്ട് അവർക്ക് സൂട്ടാകും. ഒരു എന്താ പറയുക, ഹോട്ട് റെഡ് എന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ അവർക്ക് സൂട്ടാണ്. ഈ റെഡ് കളർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉള്ള റെഡ് കളർ ഇടാൻ ചിലപ്പോൾ ഒരു മടി ഉണ്ടാവും. എന്നാലും ഈ വാം സ്കിൻ ടോണുള്ള ആൾക്കാർക്കൊക്കെ ചേരുന്ന തരം കളറാണ് റെഡ്, പിന്നെ ഹോട്ട് റെഡ്, നല്ല ഡാർക്ക് റെഡ്, അതൊക്കെ. ഇനി അടുത്തത് കൂൾ സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് ചേരുന്ന തരം കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ നന്നായിട്ട് ചേരും, പിന്നെ ഷെയ്ഡ്സ് ഓഫ് പിങ്ക്, പിന്നെ ലാവെൻഡർ കളറ്, ഷെയ്ഡ്സ് ഓഫ് ഗ്രേ, ഇതെല്ലാം
എന്താ പറയുക കൂൾ സ്കിൻ ടോണിലുള്ള ആൾക്കാർക്ക് ചേരുന്ന തരം കളേഴ്സാണ്. ഇനി ലാസ്റ്റ് ന്യൂട്രൽ സ്കിൻ ടോണിലുള്ള ആൾക്കാർക്കൊക്കെ ചേരുന്ന തരം കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് രണ്ട് അതായത് വോമൻ കൂൾ സ്കിൻ ടോണിൽ പറഞ്ഞ കളേഴ്സ് അതിലേത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ ബ്രൈറ്റായിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യാതെ വളരെ സോഫ്റ്റായിട്ടുള്ള മ്യൂട്ടഡ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ന്യൂട്രൽ സ്കിൻ ടോണിലുള്ള ആൾക്കാരൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡസ്റ്റി പിങ്ക്, വളരെ ലൈറ്റായിട്ടുള്ള പിങ്ക്, പിന്നെ ലൈറ്റായിട്ടുള്ള ഗ്രേ, പിന്നെ ഒരു ലൈറ്റ് യെല്ലോ ആൻഡ് ലൈറ്റ് ബ്രൗൺ കൂടി, രണ്ടും കൂടി മിക്സായിട്ടുള്ള ഒരു കളറുണ്ട്, കോൺ സിൽക്ക് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ കളേഴ്സൊക്കെ ചേരും. പിന്നെ ലൈറ്റ് ബ്ലൂ, ഓഫ് വൈറ്റ് കളേഴ്സൊക്കെ അടിപൊളിയായിട്ട് ചേരും. പിന്നെ അതേപോലെ തന്നെ കോഫി കളർ, അതിൻ്റെ ലൈറ്റായിട്ടുള്ള കോഫി കളർ, ലൈറ്റ് ഗ്രേ, ബ്ലാക്ക്. ബ്ലാക്ക് പിന്നെ എല്ലാവർക്കും ഒരുമാതിരി സൂട്ടാവുന്ന ഒരു കളറാണ്. ബ്ലാക്കിൻ്റെ തന്നെ പല ഷെയ്ഡ്സ്, ലൈറ്റർ ഷെയ്ഡ്സൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതെല്ലാം ഈ ന്യൂട്രൽ ഷെയ്ഡിലുള്ള ആൾക്കാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഇൻ ഷോർട്ട് ഈ കളേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഒരു ഷോർട്ടായിട്ട് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ, വാം സ്കിൻ ടോണിലുള്ള ആൾക്കാർക്ക് സ്പ്രിംഗ് കളേഴ്സ് പിന്നെ ഓട്ടം കളേഴ്സൊക്കെ നന്നായിട്ട് സൂട്ടാവും. കൂൾ സ്കിൻ ടോണിലുള്ള ആൾക്കാർക്ക് വിൻ്റർ ആൻഡ് സമ്മർ കളേഴ്സൊക്കെ അവർക്ക് നന്നായിട്ട് ചേരും. അപ്പോൾ എൻ്റെ വാം സ്കിൻ ടോണാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ഇത് റെഡ്. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് ചേരുന്നുമുണ്ട് തോന്നുന്നു, ഇല്ലേ? ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടുള്ള ഒരു ഫാഷൻ റിലേറ്റഡ് വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയും ധാരാളം ഫാഷൻ റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.